പത്രം വായിക്കുന്നതോ? അയ്യോ അതല്ല, ഞാൻ ജംഗ്ഷനിൽ നിങ്ങളോട് വരാൻ നേരത്തെ ചേച്ചിയുടെ ഭർത്താവ് വെള്ളമടിച്ച് പൂക്കുറ്റിയായിട്ട് തലക്ക് വെളിവില്ലാതെ ഉടുതുണി മുഴുവൻ വലിച്ചെറിഞ്ഞിട്ട് താണ്ഡവ നൃത്തം ആടണം അവിടെ കിടന്ന്. ഓ, അതിയാനോട് എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അങ്ങേർക്ക് ഒരു നാണോ മാനുമില്ല, എന്നും ഇങ്ങനെ കുടിച്ചിട്ട് വരുമെന്നേ. എന്റെ ചേച്ചി അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ചേച്ചി ചേട്ടനെ അടുത്തിരുത്തി ഇടക്കൊന്ന് ഉപദേശിക്കണം, നാളെ കുറിച്ച് ഒരു ചിന്ത വേണ്ടേന്ന് ചോദിക്കും. ഓ എന്റെ രാജേഷേ, അതിന് അധികൻ കുടിച്ചിട്ട് ബോധമില്ലാതെ വന്ന എന്നെ ഒരു പേടിയില്ലെന്നേ. ആ അതും പറഞ്ഞോണ്ടിരുന്നു. അയ്യോ ദേ, ചേട്ടൻ വരുന്നുണ്ട്, ഞാനിവിടെ ഇരുന്ന ശരിയാവൂല, ഞാൻ പോയിട്ട് പിന്നെ വരാം. പിന്നെ നാളെ കുറിച്ച് ഒരു ചിന്ത വേണ്ടെന്ന് ചേട്ടനോട് പറഞ്ഞേക്കട്ടാ. മോളിക്കുട്ടിയേ, മോളിക്കുട്ടി, എന്റെ പൊന്നെന്തോടി ഇങ്ങനെ മൂടോട്ടായിട്ടിരിക്കണത്? നിങ്ങൾ ഇതെന്തോ ഭാവിച്ച മനുഷ്യ? ഈ ഞാൻ എന്ത് കാണിച്ചു? നിങ്ങൾ ചുമ്മാ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ നടക്കണോ? ഞാൻ എന്ത് പറയിപ്പിച്ചെന്ന് പറ? എന്ത് പറയിപ്പിച്ചെന്നാ ഞാൻ തന്നെ പറഞ്ഞോ? അതെന്താ? നിങ്ങൾ ആ കവല കടഞ്ഞ് കുടിച്ച് കൂത്താടി മുണ്ട വെച്ച് ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞു ശരിയാണോ? അതെ, ഞാൻ 150 രൂപയോട് ഇന്നലെ മേടിച്ച ട്രൗസർ ഈ നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടടി. 150 രൂപയോട് മേടിച്ച ട്രൗസർ, അപ്പൊ ഇതെന്താ മനുഷ്യ? എന്റെ ദൈവമേ, അയ്യോ എന്റെ സകല അഡ്രസ്സും പോയി. ഈശ്വരാ, ഇനി ഞാൻ എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കൂ? ഇനി ഞാൻ എങ്ങനെ ജംഗ്ഷനിൽ പോയി നിൽക്കും? ദൈവമേ. ചേട്ടാ വിഷമിക്കല്ലേ. അതെ, ഇങ്ങനെ കുടിച്ച് കൂത്താടി നമ്മുടെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ച മതി. പിന്നെ ഞാൻ എന്ത് ചെയ്യണോന്ന് പറ? അതെ, നാളെ കുറിച്ചൊരു ചിന്ത വേണ്ടേ? നീ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. എന്നെ നാളെ കുറിച്ചൊരു ചിന്ത വേണോന്ന് പറഞ്ഞ് പഠിപ്പിച്ച നിനക്ക് ഞാനൊരു സമ്മാനം മേടിച്ചു തരും. അയ്യോ, എനിക്ക് സമ്മാനം ഒന്നും വേണ്ട, ചേട്ടൻ ഒന്ന് നന്നായി കണ്ടാ മതി. സമ്മാനം ഞാൻ മേടിച്ചു തരും. ചേട്ടന് നാളെ കുറിച്ചൊരു ചിന്ത ഉണ്ടായാ മതി. അയ്യോ, ഞാൻ സമ്മാനം മേടിച്ചു തരും. വേണ്ടെന്നേ. നീയാണ് നാളെയെ കുറിച്ചൊരു ചിന്ത വേണമെന്ന് എന്നെ പറഞ്ഞു പഠിപ്പിച്ചത്. നിനക്ക് ഞാനൊരു സമ്മാനം ഇപ്പൊ തന്നെ മേടിച്ചു തരും. മേടിച്ചു തരും. എന്റെ കർത്താവേ, ഇത് ഞാൻ ഇപ്പോഴെങ്കിലും ഒരു നല്ല ബുദ്ധി കൊടുത്തല്ലോ. എടി മോളുവേ, എടി നാളെയെ കുറിച്ചൊരു ചിന്ത വേണമെന്ന് എന്നെ പറഞ്ഞു പഠിപ്പിച്ച് നിനക്ക് ഞാൻ ഒരു ഉഗ്ര സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നീ നാളെ കുറിച്ച് ചിന്തിക്കണോന്ന് പറഞ്ഞില്ലേ? ഞാൻ കുറിച്ച് കേറി അങ്ങാടി ചിന്തിച്ച്. നാളെ കുറിച്ച് മാത്രമല്ല, മറ്റന്നാളെ കുറിച്ചും അതിനെ പിറ്റേ ദിവസത്തെ കുറിച്ചും അങ്ങാടി ചിന്തിച്ച്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് കണ്ടാ, ഇത് നാളത്തേക്ക്, ഇത് മറ്റന്നാളത്തേക്ക്, ഇത് അതിന്റെ പിറ്റേ ദിവസത്തേക്ക്, 3 ദിവസം ഭീമറായ ചോദ്യമാണ്. എന്റെ ദൈവമേ, ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു.